നമസ്കാരം. ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരിഞ്ഞാലക്കുട നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നാളെ മുതൽ ആരംഭിക്കുന്ന ഞാറ്റുവേല മഹോത്സവത്തിന് കൊടിയേറി. ഞാറ്റുവേല മഹോത്സവത്തിന്റെ വേദിയായ നഗരസഭ ടൗൺ ഹാളിന്റെ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാർ കൊടിയേറ്റം നിർവഹിച്ചു. ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി 2023 ഞാറ്റുവേല മഹോത്സവം ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. ഔദ്യോഗികമായി തന്നെ 20-ാം തീയതി നമ്മൾ വിളംബര ഉത്സവം നടത്തി. ഇന്ന് ഔദ്യോഗികമായി നാളെ 23-ാം തീയതി കാലത്താണ് ഉദ്ഘാടനം. അതിനുശേഷം 2-ാം തീയതി വരെ എല്ലാ ദിവസവും 10 ദിവസവും നമ്മൾ ഇരിഞ്ഞാലക്കുട ഒരു ഉത്സവ ലഹരിയിലേക്ക് പോവുകയാണ്. ഞാറ്റുവേല മഹോത്സവത്തിൻ്റെ ഉത്സവത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും കാലത്ത് 10 മണിക്ക് ഉദ്ഘാടന സമ്മേളനം, അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് സംഗമ സാഹിതിയുടെ നേതൃത്വത്തിലുള്ള കവിയരങ്ങ് കഥയരങ്ങ് പോലുള്ള പരിപാടികൾ, ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ 5 മണി വരെ കൃഷി ശില്പശാല ക്ലാസ്സുകൾ, അതിനുശേഷം 5 മുതൽ 7 വരെ നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള ICDS, നമ്മുടെ കുടുംബശ്രീ, നമ്മളുടെ റവന്യൂ, പോലീസ്, KSEB തുടങ്ങിയിട്ടുള്ള സർക്കാർ സംവിധാനത്തിലുള്ള എല്ലാ ആളുകളുടെയും വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ തുടങ്ങിയവ നമ്മൾ നടത്തുകയാണ്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഞാറ്റുവേല സമയത്ത് കൃഷിയെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കാർഷിക സമൃദ്ധിയിലേക്ക് നാടിനൊപ്പം എന്ന ആപ്തവാക്യവുമായി നാളെ മുതൽ അരങ്ങുണരുന്ന ഞാറ്റുവേല മഹോത്സവത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചടങ്ങിൽ വൈസ് ചെയർമാൻ TV ചാർലി, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫിനി എബിൻ വെള്ളാനിക്കാരൻ, അഡ്വക്കേറ്റ് ജിഷ ജോബി, ജേസൺ പാറേക്കാടൻ, അംബികാപ്പള്ളിപ്പുറത്ത്, മുൻ ചെയർപേഴ്സൺ സോണിയാഗിരി, കൗൺസിലർമാരായ PT ജോർജ്, സന്തോഷ് ബോബൻ, മിനി ജോസ് ചാക്കോള, ഷെല്ലി വിൽസൺ, സിജു യോഹന്നാൻ, മിനി സണ്ണി, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വെള്ളാങ്കല്ലൂരിൽ റോഡ് നിർമ്മാണത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് തടസ്സം നിൽക്കുന്നു എന്ന പരാതിയുമായി കോൺഗ്രസ്. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് 5-ാം വാർഡിൽ കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ മനക്കിലപ്പടിയിൽ നിന്നും താണിയത്തുകുന്ന് കോളനിയിലേക്ക് ബെന്നി ബഹനാൻ MPയുടെ ശ്രമബലമായി കേന്ദ്ര പട്ടികജാതി വകുപ്പ് 52.8 ലക്ഷം രൂപ അനുവദിച്ച ടെൻഡർ നടപടി കഴിഞ്ഞ റോഡ് നിർമ്മാണം ആരംഭിക്കാത്തത് പഞ്ചായത്ത് പ്രസിഡന്റ് തടസ്സം നിൽക്കുന്നതുകൊണ്ടാണെന്ന് വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. 2023 ജനുവരിയിൽ നിർമ്മാണം തുടങ്ങാനിരിക്കെ ജില്ലാ കളക്ടർക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അറിവോടെ ആ പ്രദേശത്തുകാരൻ അല്ലാത്ത ഒരു വ്യക്തി നൽകിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ റോഡ് നിർമ്മാണം തടസ്സപ്പെടുകയായിരുന്നു. ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ സ്ഥലം സന്ദർശിച്ച് പണികൾ നടത്തുന്നതിൽ തടസ്സമില്ല എന്ന് അറിയിച്ചിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് ഓരോ തടസ്സങ്ങൾ ഉണ്ടാക്കി റോഡ് നിർമ്മാണം തടയുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇതിനെതിരെ സമരം ചെയ്യുമെന്നും മണ്ഡലം പ്രസിഡന്റ് അയ്യൂബ് കരുപ്പടന്ന പറഞ്ഞു. കോളനിയിൽ നടന്ന പ്രതിഷേധത്തിൽ വാർഡ് മെമ്പർ ഷംസു വെളുത്തേരി, മണ്ഡലം വൈസ് പ്രസിഡന്റ് V മോഹൻദാസ്, K കൃഷ്ണകുമാർ, ഗഫൂർ മുളംപറമ്പിൽ, സലീം അറക്കൽ, MM നിസാർ, സക്കീർ കോൽപറമ്പിൽ, ജസീൽ അനിൽ എന്നിവർ പങ്കെടുത്തു. ഇവിടെ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം നമുക്കറിയാം. ഈ പ്രദേശത്തെ ആളുകൾക്ക് സംസ്ഥാന പാതയുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവരുടെ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ പോകാൻ ഒരു റോഡില്ലാതെ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അവർക്ക് സഞ്ചാര യോഗ്യമായിട്ടുള്ള റോഡ്. ആ റോഡിന് വേണ്ടിയുള്ള കഠിന പ്രയത്നത്തിലായിരുന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ. അങ്ങനെ ഹരിജൻ കോളനി റോഡുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് നമ്മുടെ ബഹുമാന്യനായ MP ബെന്നി ബെഹനാൻ അവരുടെ ഇടപെടൽ മൂലം 52,80,000 രൂപയ്ക്ക് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കുകയും 480 മീറ്റർ റോഡ് നിർമ്മാണത്തിന് വേണ്ടി ഫണ്ട് അനുവദിക്കുകയും ഉണ്ടായി. കഴിഞ്ഞ 2023 ജനുവരി 9-ാം തീയതി ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്താൻ തീരുമാനിക്കുകയും അതിന്റെ മറ്റു പരിപാടികളുമായി മുന്നോട്ട് പോയപ്പോൾ ഒരു ഹരിജൻ പരാതി, ഹരിജൻ അംഗം പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ, അതും ഈ വാർഡിൽപ്പെട്ട ഒരു ഹരിജൻ വ്യക്തിയല്ല കൊടുത്തത്, വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് താമസിക്കുന്ന ബ്രാലം പ്രദേശത്തുള്ള ഒരു ഹരിജൻ യുവാവിനെ കൊണ്ട് കളക്ടർക്ക് പരാതി കൊടുപ്പിക്കുകയും ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇവിടുത്തെ ഭരണസമിതി, LDF ഭരണസമിതി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ആ നിർമ്മാണ ഉദ്ഘാടനം തടസ്സപ്പെട്ടു. കളക്ടർക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ പട്ടികജാതി ഓഫീസർ സ്ഥലം സന്ദർശിക്കുകയും
ഈ റോഡ് എന്തുകൊണ്ടും ഈ ഇവിടുത്തെ ഹരിജൻ വിഭാഗങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്നുള്ളത് കൊണ്ട് അത് നിർമ്മാണം നടത്തി മുന്നോട്ട് പോകണമെന്ന് പട്ടികജാതി വികസന ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റു ഇടതുപക്ഷ നേതാക്കളും ഈ റോഡ് എങ്ങനെയും തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള കുൽസിത ശ്രമവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക അക്കാദമിയിലെ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടികൾ ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ജീവിതശൈലി രോഗങ്ങളും യോഗയും എന്ന വിഷയത്തിൽ ചാലക്കുടി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ സ്മിത തോമസ് ക്ലാസ് എടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ജിഷാ ബാബു, യോഗ പരിശീലകൻ ഡോക്ടർ പി ബി ഋഷികേശൻ, ഗ്രാമിക ട്രഷറർ എൻ പി ഷിൻഡോ, വിപിൻ ദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗ്രാമിക അക്കാദമിയിലെ യോഗ അഭ്യസിക്കുന്നവരുടെ യോഗ പ്രദർശനവും നടന്നു. മാപ്രാണത്ത് ഇരിഞ്ഞാലക്കുട നഗരസഭയുടെ 7 വാർഡ് കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൌൺസിലർ ആർച്ച അനീഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വാർഡ് വികസന സമിതി കൺവീനർ സുരേഷ് മുളങ്ങിൽ സ്വാഗതവും സുജിത് കുമാർ നന്ദിയും പറഞ്ഞു. വാർഡ് വികസന സമിതി അംഗങ്ങളും വാർഡ് നിവാസികളും ചടങ്ങിൽ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് FB പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL മെഡിലാബ് എംപവറിംഗ് ഹെൽത്ത് നിയർ ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട ഫ്രം ദ ഹൗസ് ഓഫ് ICL. സ്നോ വ്യൂ ബ്രിംഗ്സ് ഔട്ട് ദ ക്വീൻ ഇൻ മീ. സ്നോ വ്യൂ മെയിൻ റോഡ് ഇരിങ്ങാലക്കുട തൃശൂർ.